കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തത്തെ മറികടക്കാനായി തിരുവോണനാളിലും വിശ്രമമില്ലാതെ ഏവരും ഒന്നായി. മനുഷ്യസ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത ആഘോഷം ഇതൾ വിരിയുന്നതായി ഈ പൊന്നോണനാൾ. മന്ത്രിയെന്നോ കളക്ടറെന്നോ ഡോക്ടറെന്നോ ഉദ്യോഗസ്ഥരെന്നോ സാധാരണക്കാരെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒറ്റക്കെട്ടായുള്ള മഹായജ്ഞം തിരുവോണനാളിലും ഇടതടവില്ലാതെ തുടരുകയാണ്. ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കുമായി പുനരധിവാസത്തിന്റെ പരിശ്രമ വഴികളിൽ കൈത്താങ്ങായി എല്ലാവരും ഒറ്റക്കെട്ടായുണ്ട്. പ്രളയം ബാധിച്ച ജില്ലയിലെ 60,000-ത്തോളം കുടുംബങ്ങൾക്കുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റുകളും മറ്റ് അവശ്യ സാധനങ്ങളുമെല്ലാം ഏകോപിപ്പിച്ച് പാക്ക് ചെയ്ത് അതത് കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേരുടെ വലിയ ശ്രമദാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെല്ലാവരും ഒന്നായ നന്മയുടെ നല്ല നാളുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായി മാറുകയാണ് ഈ തിരുവോണം. ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും വക്കീലന്മാരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ സന്നദ്ധ പ്രവർത്തനത്തിനായി ഇവിടെ എത്തി. കൊച്ചുകുട്ടികളടങ്ങുന്ന കുടുംബങ്ങൾ വരെ തിരുവോണനാളിൽ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി ദുരിതമനുഭവിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങായി എത്തിയിരുന്നു. മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കെ രാജൻ MLA, കളക്ടർ TV അനുപമ എന്നിവരെല്ലാം തന്നെ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളുമായി തിരുവോണനാളിലും സജീവമായിരുന്നു. ഇവിടെ നിരവധി പേരുടെ പരിശ്രമം ആവശ്യമാണെന്നും അതിനായി കഴിയാവുന്നവരുടെ എല്ലാം സന്നദ്ധ പ്രവർത്തനങ്ങൾ വേണ്ട ഒരു സമയമാണ് ഇതെന്നും മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. ഈ നാട്ടിലെല്ലാവരും ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ സ്വയം വോളണ്ടറി ചെയ്ത് ഇവിടെ വന്ന് ഈ കിറ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകണം. 60,000-ത്തിലധികം കിറ്റുകൾ ഉണ്ടാക്കാനുണ്ട്. അത് ഉണ്ടാക്കിയ ശേഷം അതാത് വീടുകളിൽ വില്ലേജ് ഓഫീസർമാർ വഴി എത്തിക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത്. ഏതായാലും അതിന് ആവശ്യമുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലും എഞ്ചിനീയറിംഗ് കോളേജിലും ആണ് ഈ കിറ്റ് നിർമ്മാണം നടക്കുന്നത്. ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും സഹായമെത്തിക്കുന്ന ഓണനാളിലും വലിയ പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ ആൾക്കാരും, ഇപ്പോൾ ഒരു ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ, സാധാരണ ചുമട്ടുതൊഴിലാളികൾ, വീട്ടമ്മമാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 100 ആളുകളാണ് ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടി നമ്മുടെ രണ്ട് കേന്ദ്ര എഞ്ചിനീയറിംഗ് കോളേജിലും നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലുമായിട്ട് ഇതിൻ്റെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കൊണ്ട് ഞങ്ങൾ എല്ലാ പാക്കിംഗ് പൂർത്തീകരിച്ച് എല്ലാ താലൂക്കുകളിലേക്കും കൊടുക്കും. താലൂക്കുകൾ വഴി എല്ലാ ആളുകളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലീനിങ് ജോലികൾ തിരുവോണനാളിലും വീടൊഴിഞ്ഞു പോകുന്നവരുടെ ക്ലീനിങ് ജോലികളെല്ലാം താഴെ തട്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത വിധം സംഭവിച്ച ദുരന്തത്തെ ഏവരും ഒറ്റക്കെട്ടായി നേരിടുന്ന വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് KRAJ MLA പറഞ്ഞു. ജനങ്ങളുടെ ഒരു വലിയ സഹകരണം ഇക്കാര്യത്തിൽ കാണുന്നുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക, വീടുകളിലിരുന്ന് ഓണം ആഘോഷിക്കണം എന്നുള്ളത് ഒഴിവാക്കുക, ഓണാഘോഷങ്ങളും കല്യാണ പരിപാടികളുടെയും ഒക്കെ ആർഭാടങ്ങൾ ഒഴിവാക്കുക, തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക, ഓണമായിട്ട് പോലും ഫാമിലിയായി ഈ പ്രവർത്തനങ്ങളിൽ വളണ്ടിയറായി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ കേരളം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു സംസ്കൃതിയെ തിരിച്ചുകൊണ്ടുവരുന്നൊരു ശീലം ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന കളക്ട്രേറ്റിലെ കൺട്രോൾ റൂം തിരുവോണനാളിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു ആഘോഷവുമില്ലാതെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഏകീകരണവുമായി സദാ ജാഗരൂകരായി കൺട്രോൾ റൂം പ്രവർത്തനം മുന്നോട്ടു പോകുന്നു. പ്രതിരോധ മരുന്നുകളും മറ്റ് അവശ്യ മരുന്നുകളുമായി മെഡിക്കൽ സേവനങ്ങളുമായി വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസ് തിരുവോണനാളിലും ഏറെ ശ്രമകരമായ ദൗത്യത്തിലാണ്. രാവിലെ തന്നെ മരുന്നുകളുമായി മെഡിക്കൽ വിദഗ്ധരുടെ സംഘങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. തിരുവോണനാളിലും ഊർജിതമായ പരിശ്രമങ്ങൾ എല്ലാ മേഖലകളിലും തുടരുകയാണ്. ലക്ഷ്യം ഒന്നു മാത്രം, കേരളത്തെ വിഴുങ്ങിയ ഈ പ്രളയ ദുരിതത്തിൽ നിന്നും തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കുക, അവർക്ക് സാന്ത്വനമേകുക, ഓരോരുത്തരാലും കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ച് പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കുക. ന്യൂസ് ഡെസ്ക്, TCV.